ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ സുന്ദര ദിവസം ദൈവസന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ, ആർത്തിയോടെ അത് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാൻ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന ഈ നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വചനം കേൾപ്പാൻ ആർത്തിയോടെ, ആവലോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ വന്ദനം പറഞ്ഞുകൊണ്ട് നമുക്കുള്ള ദൈവത്തിൻ്റെ ആലോചന കർത്താവിൻ്റെ സന്നിധാനത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിനായി നമുക്ക് ശ്രദ്ധ വയ്ക്കാം. പ്രാർത്ഥനയോടെ ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. സങ്കീർത്തന ഭാഗത്തു നിന്നാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. സുപരിചിത സങ്കീർത്തനങ്ങൾ ഒന്നാണ് 121 സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെയും 6-ാമത്തെയും വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇന്ന് പതിപ്പിക്കുകയാണ്. 121 സങ്കീർത്തനം 5-6 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കാൻ അപേക്ഷിക്കുന്നു. യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. 121 സങ്കീർത്തനം ഒരു പ്രൊട്ടക്ഷൻ സങ്കീർത്തനമാണ്. ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം എപ്രകാരമാണ് സാന്നിധ്യമിട്ട് സഹായമയക്കുന്നത് എന്നതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രമേയം. വെറുതെ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ല, യജമാനൻ്റെ കണ്ണുകളിലേക്ക് എന്ന വണ്ണം ദൈവത്തിങ്കിലേക്ക് നോക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടിയിട്ടാണ് ഇതിനകത്തെ അനുഗ്രഹങ്ങളെല്ലാം വിഭാവന ചെയ്തിരിക്കുന്നത്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അപ്പോൾ 1-ാം വാക്യം സഹായം അന്വേഷിക്കുന്നൊരു മനുഷ്യനാണ്. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എവിടെയാണ് എൻ്റെ സഹായി? എവിടെ നിന്നാണ് എനിക്ക് സഹായം ലഭിക്കുന്നത്? ഇത് എല്ലാ കാലത്തും മനുഷ്യൻ്റെ ചിന്തയാണ്. ആരെന്നെ സഹായിക്കും? എവിടെ നിന്ന് എനിക്ക് സഹായം ലഭിക്കും? വ്യത്യസ്ത തുറകളിൽ, വ്യത്യസ്ത അനുഭവങ്ങളിൽ, വ്യത്യസ്ത വിഷയങ്ങളിൽ കടന്നു പോകുന്ന ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരു സഹായം അത്യാവശ്യമായിരിക്കുന്നവർ കേൾക്കുന്നുണ്ട്. ആരെന്നെ സഹായിക്കും? ഇത് വലിയൊരു ചോദ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ നിങ്ങളത് ഏറ്റെടുത്തുകൊണ്ട് വേണം ഇന്നത്തെ ദൂത് കേൾക്കാൻ. ആരെന്നെ സഹായിക്കും? അപ്പനില്ല, അമ്മയില്ല, സ്നേഹിച്ചവരും വിശ്വസിച്ചവരും കാത്തവരും കരുതിയവരും ആരുമില്ല. ചില സന്ദർഭങ്ങളിൽ ഈ ചോദ്യം ആവശ്യമായി വരും. 4 വശത്തും സഹായിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ആവശ്യം വരികയില്ല. ആരുമില്ലാത്തവൻ്റെ ചോദ്യമാണ്: ആരെന്നെ സഹായിക്കും? എൻ്റെ സഹായം എവിടെ നിന്ന് വരും? അപ്പോൾ ആദ്യത്തെ ഒരു വാക്യത്തിനകത്തൊരു ചെറിയ പ്രശ്നം ഈ സഹായം തിരക്കുന്നവനുണ്ടെന്നറിയാമോ? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. അപ്പോൾ ഇദ്ദേഹം തപ്പുന്നത് പർവ്വതങ്ങളിൽ തപ്പുക. ആരെങ്കിലും പർവ്വതങ്ങളിൽ സഹായിക്കുക, വലിയ വലിയ വൻ പർവ്വതങ്ങൾ, വലിയ വലിയ വൻപൻ സ്രാവുകൾ, വലിയ വലിയ പുള്ളികൾ, അവരെല്ലാം തപ്പി നടക്കുന്നത്, സഹായിക്കുകയോ? സഹായിക്കുകയോ? സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വേറൊരു ഭാഗത്തുണ്ട്. അപ്പോൾ ഓരോ പർവ്വതങ്ങളിൽ ചെന്ന് തട്ടുവാണ്, എന്നെയൊന്ന് സഹായിക്കാമോ, എന്നെയൊന്ന് സഹായിക്കാമോ? ഇതാണ് ഈ സങ്കീർത്തനത്തിലെ തുടക്കത്തിൽ ഇതിനകത്ത് നിൽക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും പ്രതിനിധിയായി അവതരിപ്പിക്കുന്ന ഈ സങ്കീർത്തനത്തിലെ മനുഷ്യൻ, ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ. പർവ്വതങ്ങളിലേക്ക് നോക്കി നടക്കുക. എന്നെ ആര് സഹായിക്കുമെന്നാണ് ഓരോ പർവ്വതത്തിൻ്റെ ചോട്ടിൽ പോയി എന്ന് ചോദിക്കുന്നത്. എന്നെ ആര് സഹായിക്കും? ഭാഗ്യവശാൽ 2-ാം വാക്യത്തിൽ ഈ മനുഷ്യൻ ഒരു സഹായകനെ കണ്ടെത്തി. അതാരാ നോക്കി? എൻ്റെ സഹായം പർവ്വതങ്ങളിലല്ല, എൻ്റെ സഹായം താഴ്വരകളിലല്ല, എൻ്റെ സഹായം വൻമാളികകളിലല്ല, എൻ്റെ സഹായം മുതലാളി മന്ദിരങ്ങളിലല്ല, എൻ്റെ സഹായം ഉന്നതന്മാരുടെ വീടുകളിലല്ല, എൻ്റെ സഹായം ഇവിടെ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്ന ഏതെങ്കിലും ശക്തന്മാരിലും അല്ല. ഇയാൾ സഹായകനെ കണ്ടെത്തി. സഹായകൻ ആരാ? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. അപ്പ സ്തോത്രം.
ഒന്നും രണ്ടും വാക്യത്തിനകത്ത് കാര്യം നേടി. ഒന്നാം വാക്യത്തിനകത്ത് സഹായം തപ്പി നടക്കുന്ന മനുഷ്യൻ എന്നെ ആര് സഹായിക്കും, എന്നെ ആര് സഹായിക്കും ഈ പ്രത്യേക സാഹചര്യത്തിൽ, എന്നെ ആര് സഹായിക്കുമെന്ന് തപ്പി നടക്കുന്ന മനുഷ്യൻ. ഭാഗ്യവശാൽ ലോകത്തിലെ ജനകോടികളിൽ ചില ആളുകൾ സഹായം തപ്പി നടന്ന് പർവ്വതങ്ങളിൽ പോയി കയറിയിറങ്ങി വാതിലുകളിൽ മുട്ടിയിറങ്ങി എങ്ങും കിട്ടാതെയാകുമ്പോൾ നിരാശപ്പെട്ട് പല ആളുകളും തീരുമ്പോൾ ഒരു ന്യൂനപക്ഷമുണ്ട് ഈ ലോകത്തിൽ, സഹായകനെ കണ്ടെത്തിയവർ. ഹല്ലേലൂയ, സഹായകനെ കണ്ടെത്തിയവർ. നിങ്ങൾ ആ സഹായകനെ കണ്ടെത്തിയോ? എന്നെ ആര് സഹായിക്കും എന്ന് ചോദിച്ച് നടക്കുമ്പോൾ സ്തോത്രം രണ്ടാം വാക്യത്തിൽ സഹായകനെ കണ്ടെത്തി. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഒരു കോൺഫിഡൻ്റ് കിട്ടി, സഹായകനെ കിട്ടി. ഇനി ആ സഹായകനെ കിട്ടിയപ്പോൾ ആ സഹായകൻ സഹായിക്കുന്ന രീതിയാണ് താഴേക്ക് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടുള്ള വലിയ ഗുണങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അതെല്ലാം വിശദീകരിപ്പാൻ ഞാനിവിടെ സാവകാശം എടുക്കുന്നില്ല. ഇപ്പോൾ വായിച്ച 5-6 വാക്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം, കേട്ടോ. സ്തോത്രം. സഹായമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തോളണം, ആരുടെ അടുക്ക പോയാലും ചില സമയത്ത് സഹായം കിട്ടില്ല. അത് ദൈവത്തിൻ്റെ ഒരു പണിയാണ്. പഠിക്കുക. ദൈവത്തിൻ്റെ സഹായം ലഭിക്കേണ്ടവന് ദൈവം തന്നെ സഹായിച്ചേ പറ്റൂ. അതുകൊണ്ട് പർവ്വതങ്ങളിൽ തപ്പി നടന്നാൽ കിട്ടിയല്ല, കറങ്ങി നടക്കാന്നുള്ളേ ഉള്ളൂ. ദൈവസന്നിധിയിൽ മുട്ടുകുത്തിക്കോ, കർത്താവ് സഹായിക്കും. ഏത് വിധത്തിലാണെന്ന് പറയാൻ പറ്റിയല്ല. 5-6 വാക്യങ്ങളിലേക്ക് വരുന്നു. ആ സഹായകൻ്റെ ഗുണങ്ങളിലൊന്ന്, ഒത്തിരി ഗുണങ്ങൾ അതിനകത്തുണ്ടല്ലോ, ഒന്നിതാണ്: യഹോവ നിൻ്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. അപ്പോൾ സഹായമാണേ, യഹോവ നിനക്ക് തണൽ. അതുകൊണ്ട് പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. സൂര്യനുള്ളത് കൊണ്ടാണ് വാസ്തവത്തിൽ വെയിലുണ്ടാകുന്നത്. വെയിലുള്ളത് കൊണ്ടാണ് മനുഷ്യൻ, സ്തോത്രം, ഉഷ്ണിച്ച് തളരുന്നത്. അപ്പോഴാണ് തണൽ ആവശ്യമായി വരുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന ഇതാണ്: ദൈവം വലത്തുഭാഗത്ത് തണലായി വന്നാൽ പിന്നെ ഈ വിഷയം ബാധിക്കുകയില്ല. വിഷയം ഉണ്ടാകില്ലെന്നുള്ളതല്ല, സൂര്യൻ തലയ്ക്ക് മുകളിൽ കാണും, കത്തിയിറങ്ങുന്ന സൂര്യകിരണങ്ങൾ ഭൂമിയിൽ തിളച്ചിറങ്ങും, പക്ഷേ എന്നെ അത് ബാധിക്കുകയില്ല. എപ്പോഴാ? സ്തോത്രം. ദൈവം എനിക്ക് തണലായി വരുമ്പോൾ. മനുഷ്യൻ ഒരു പരാശ്രയ ജീവിയാണ്. ഏത് മനുഷ്യനൊരു തണൽ വേണം, കേട്ടോ. ഒറ്റയാനായി നടക്കാം എന്നൊക്കെ നമ്മുടെ വെറുതെ വ്യാമോഹമാണ്, മനസ്സിടിയും. ഒറ്റപ്പെട്ടവരോട് ചോദിച്ചാലറിയാം, എനിക്ക് ഒത്തിരി ഒത്തിരി സ്നേഹമുള്ള സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ഒറ്റപ്പെട്ടു പോയവർ, ഏകാന്തത അനുഭവിക്കുന്നവർ. ഉള്ളു തുറന്നൊരു കാര്യം പോലും പറയാൻ പറ്റാതെ ഇന്നത്തെ ചിന്തയെ പറഞ്ഞൊരു തണലില്ലാത്തവർ. ആരാ തണൽ കൊതിക്കാത്തത്? മനുഷ്യൻ്റെ പ്രകൃതിയാണത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ആ വലിയ ഉള്ളത്തിൻ്റെ ഉള്ളിലെ വൈകാരിക സ്നേഹ ബന്ധങ്ങളുടെയൊക്കെ ആ വലിയ കൃപയുടെ, അല്ലെങ്കിൽ ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു വലിയ കൂട്ടാളിത്വവും കൂട്ടായ്മയും. ഇതിനകത്തൊക്കെ തണൽ വരുന്നു, കണ്ടോട്ടോ, ഒരു തണൽ. അപ്പോൾ ഒറ്റപ്പെട്ടു പോയ ആളുകളോട് ചോദിച്ചാൽ അറിയാം അവർക്ക്. സ്തോത്രം. നമുക്ക് തോന്നും കുഴപ്പമൊന്നുമില്ല, പിടിച്ചു നിൽക്കുക. കുറേ കഴിയുമ്പോൾ തണലില്ലാത്തതിൻ്റെ വിഷമവും വേദനയും അനുഭവിക്കാൻ തുടങ്ങും. മനുഷ്യന് തണൽ വേണം. ദൈവം വലത്തുഭാഗത്ത് തണലായി നിന്നാൽ പല പ്രശ്നങ്ങളും ബാധിക്കുകയില്ല. ഉഷ്ണക്കാറ്റടിക്കും, തീ പോലെ ഇറങ്ങി വരും, സൂര്യൻ കത്തി നിൽക്കും, സൂര്യകിരണങ്ങൾ തിളപ്പിക്കുന്ന ഡിഗ്രിയിൽ കത്തിയിറങ്ങും. പക്ഷെ ദൈവം വലത്തുഭാഗത്ത് തണലായി നിൽക്കുമ്പോൾ, ഒരു വലിയ വടവൃക്ഷത്തിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ, ആ തണലത്ത് നിൽക്കുമ്പോൾ എന്ത് സുഖമെന്നറിയാമോ? തണലത്തൊക്കെ പിള്ളേർ വന്നിരിക്കും, ഒത്തിരി കാര്യങ്ങൾ, ഒരു പ്രത്യേക സന്തോഷമാണ്. ഓർക്കുന്നില്ലേ തണലത്ത്? അമ്മമാർ പണ്ട് പറഞ്ഞ് കേട്ടിട്ടല്ലേ, പിള്ളേരൊക്കെ കളിക്കാൻ വേണ്ടി അനുവദിക്കുമ്പോൾ ഒരു വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ, എടാ തണലത്തേക്ക് പോരടാ, ആ തണലത്തേക്ക് നീങ്ങിയിടാ, എലുത്ത് നിന്ന കറുത്തു പോകൂടാ, പറഞ്ഞു കേട്ടിട്ടില്ലേ? സ്തോത്രം. തണലത്തേക്ക് നീങ്ങി നിൽക്കാൻ, തണലൊരു സുഖമാണ്, തണലൊരു സാന്ത്വനമാണ്. ഏത് ക്ഷീണിച്ച മനുഷ്യനും ഉച്ചയ്ക്ക് കഠിനാധ്വാനം ചെയ്യുന്ന, പാറമടയിലൊക്കെ പണിയെടുക്കുന്ന, റോട്ടിലൊക്കെ ടാറിങ് പണിയെടുക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കഷ്ടപ്പെടുന്നവരാ. അവർ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് ഏതെങ്കിലും ഒരു റബ്ബർ മരത്തിൻ്റെയോ കൊച്ചു മരത്തിൻ്റെയോ തണലിൽ പോയി തോർത്ത് വിരിച്ചൊന്ന് പതുക്കെ ആ മരത്തെ ചാരിയിരുന്നാൽ മതി. ഇല്ലെങ്കിൽ ചുമ്മാ കിടക്കേ വേണ്ട, തലയണം വേണ്ട, ഒന്നും വേണ്ട.
തണലത്തിരുന്നാൽ ഉറങ്ങിപ്പോകും, തണലത്തിരുന്നാൽ ക്ഷീണം മറക്കും, തണലത്തിരുന്നാൽ ഒരു സ്വാന്തനം കിട്ടും. നോക്കണം, തണൽ ആവശ്യമുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ ഉയർത്തി കാണിക്കുക, ആ സഹായകൻ നിനക്ക് തണലായി മാറും. മാനുഷികമായി തണലിന് വേണ്ടി കൊതിച്ച ചിലരെ ഞാൻ വേഗത്തിൽ കാണിച്ചു തരട്ടെ. ഉൽപ്പത്തി പുസ്തകം 21:15 വായിച്ചാൽ ഹാഗാറ് കുഞ്ഞിനെ ഒരു കുറുങ്കാട്ടിൻ്റെ തണലിൽ കൊണ്ടുപോയിട്ടിട്ടെന്ന് എഴുതിയിരിക്കുന്നത്. 21:15 ഉൽപ്പത്തി, ഹാഗാറ് മരുഭൂമിയിൽ ഒരു കുറുങ്കാട്ടിൻ്റെ തണലിൽ കൊണ്ടിട്ടു. മരിക്കണ്ട, അവിടെ കൊണ്ടിട്ട് എന്താണെന്നറിയോ, മരിക്കുമെന്ന് ഓർത്തോണ്ട. കുറുങ്കാട്, കാടിൻ്റെ തണലിൽ മരണമാണ്. ഈ അമ്മ കൊണ്ടിട്ടത് ആ തണലിൽ കിടന്ന് വളർന്നോട്ടെ എന്നോർത്തല്ല, ആ തണൽ സ്വാന്തനമാകട്ടെ എന്നോർത്തല്ല, ആ തണലിൽ മരിച്ചോട്ടെ എന്നോർത്ത. കുറുങ്കാട്ടിൻ്റെ തണലിൽ സ്വാന്തനമില്ല, കുറുങ്കാട്ടിൻ്റെ തണലിൽ കരച്ചിലാണ്. ആ കുഞ്ഞ് കിടന്ന് കരയുക. കുറുങ്കാട്ടിൻ്റെ തണലിൽ ഉറങ്ങാൻ പറ്റില്ല, കുറുങ്കാട്ടിൻ്റെ തണലിൽ സമാധാനം കിട്ടില്ല, വെള്ളം കിട്ടില്ല. അവിടെ അമ്മ കുഞ്ഞിനെ കൊണ്ടിട്ടോ മാറിയിരുന്നു. പല ആളുകളും ലക്ഷ്യം തെറ്റി അറിയാതെ കുറുങ്കാട്ടിൻ്റെ തണലിൽ നിൻ്റെ വിഷയങ്ങളെ കൊണ്ടിട്ടിട്ട് മാറിയിരുന്ന് കരയുന്നെങ്കിൽ അവിടെ പരിഹാരം കിട്ടില്ല. ദൈവം പറയുന്നു, കർത്താവിൻ്റെ കണ്ണിന്ന് നിൻ്റെ മേൽ പതിയട്ടെ. നീ നിൻ്റെ വിഷയങ്ങളെ, നീ നിൻ്റെ നൊമ്പരങ്ങളെ, നീ നിൻ്റെ സ്വപ്നങ്ങളെ, നീ നിൻ്റെ ഭാവിയെ, നീ നിൻ്റെ തൂണിനെ, നിൻ്റെ താങ്ങിനെ, നിനക്ക് വേണ്ടി ദൈവം തന്നതിനെ കുറുങ്കാട്ടിൽ കൊണ്ട് കളയല്ലേ, ആ തണലിൽ രക്ഷപ്പെടുകയില്ല. രണ്ടാമത്തത്, 1 Kings 19:4-5 വായിക്കുമ്പോൾ വലിയ ശക്തനായിരുന്നു ഏലിയാവ്, പക്ഷെ ചൂരച്ചെടിയുടെ തണലിൽ പോയി ഇരുന്നു എന്ന് 4 ചൂരച്ചെടിയുടെ തണലിൽ പോയി കിടന്നു എന്ന് 5 കാണുന്നു. ഇത് മുമ്പോട്ടുള്ള ഭാവി ഉണ്ടെന്നോർത്തോണ്ടല്ല, തീർന്നു മരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ചുവട്ടിൽ പോയി കിടന്നത്. ആത്മഹത്യ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ അദ്ദേഹം ചെയ്യാതിരുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ദൈവത്തേക്ക് അറിഞ്ഞു പോയില്ലേ. അതുകൊണ്ട് ദൈവത്തോട് പറയുക, എന്നെ അങ്ങ് എടുത്തേക്കണേ, എന്നെ അങ്ങ് എടുത്തേക്കണേ. അപ്പോൾ ചൂരച്ചെടി ചോട്ടിൽ ഭാവിയില്ല, ചൂരച്ചെടി ചോട്ടിൽ പ്രത്യാശയില്ല, ചൂരച്ചെടി തണലിൽ മുമ്പോട്ടുള്ള ഗമനങ്ങളെക്കുറിച്ചുള്ള ഡെഡ് എൻഡാണ് അവിടെ. അതിനപ്പുറത്തേക്കുള്ള കാഴ്ചപ്പാടില്ല, അവിടെ മരണം കുതിച്ച് കിടക്കുക ചൂരച്ചെടി ചോട്ടിൽ. 3 യോനയുടെ പുസ്തകം 4:5-8 അവിടെ യോന ആവണക്കിൻ്റെ ചോട്ടിലാണ്. 4:5-8 കാണുമ്പോൾ അവിടെ യോന നഗരം വിട്ട് ചെന്ന് നഗരത്തിൻ്റെ കിഴക്ക് വശത്തിരുന്നു, അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുവോളം അതിൻ്റെ കീഴെ തണലിൽ പാർത്തു. ആദ്യത്തെ 5 കുടിലിൻ്റെ തണൽ. ഇനി 8 നോക്കുക. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ളൊരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ച് ജീവിച്ചിരിക്കേണ്ടതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ സ്തോത്രം ഒരു ആവണക്കിൻ്റെ തണലിൽ ഇരുന്നതിനെക്കുറിച്ച് അവിടെ വായിക്കുന്നു. സ്തോത്രം, മനസ്സിലായോ? അപ്പോൾ തണൽ, ഈ കൂടാരത്തിൻ്റെയും ആവണക്കിൻ്റെയൊക്കെ തണൽ, ഇതൊന്നും പ്രതീക്ഷ തരികയല്ല, നിരാശയിലേക്ക് നിരാശയിലേക്ക് തള്ളിയിടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കി, ഇവിടെ എല്ലാം സ്തോത്രം, ഇവിടെ എല്ലാം നമുക്ക് പ്രതീക്ഷ തരാതിരിക്കുമ്പോൾ, സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത് അത്യുന്നതനായ ദൈവം, സഹായകനായ ദൈവം, വലത്തുഭാഗത്ത് തണൽ. ഈ ദൈവം തണലായിരിക്കുന്നിടത്തോളം കാലം പലതും നമ്മളെ ബാധിക്കേണ്ട പല വിഷയങ്ങളും ബാധിക്കുകയില്ല. ഞാൻ അവസാന ഭാഗത്തേക്ക് വരിക, ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുക. സ്തോത്രം, കേട്ടോളേ. കുറുങ്കാട്ടിൻ്റെ തണലിലും ചൂരച്ചെടിയുടെ തണലിലും ആവണക്കിൻ്റെ തണലിലും കൂടാരത്തിൻ്റെ തണലിലും ഒക്കെ നീ തന്നെ കെട്ടിയുണ്ടാക്കിയ കൂടാരത്തിൻ്റെ തണലിൽ വന്നുണ്ടാക്കി ചെന്നിരുന്നാൽ ഒരു കുടിലുണ്ടാക്കിയെന്ന് എഴുതിയിരിക്കുന്നത്. എന്നിട്ടിങ്ങനെ കണ്ണും നട്ടിരിക്കുക, എന്ത് ഭവിക്കും, എന്ത് ഭവിക്കും, അതാണ് ചോദ്യം. കേട്ടോ സ്തോത്രം, അങ്ങനെ എൻ്റെ തണലിൽ പാർക്കുക. കർത്താവിൻ്റെ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. സ്തോത്രം, 6 അവൻ്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവ ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അപ്പോൾ 4 ഞാൻ പറയാം. ദൈവമാണ് അവിടെ കൊടുത്തതെങ്കിലും ദൈവം കൊടുത്തതല്ല തണല്, ദൈവമാണ് തണല്. ആവണക്ക് ദൈവമാണ് കൊടുത്തത്.
പക്ഷെ ദൈവം കൊടുത്ത നന്മ തണലാകില്ല. ദൈവമാണ് നിനക്ക് വലിയ ജോലി തന്നത്, ദൈവമാണ് നിനക്ക് വിസ തന്നത്, ദൈവമാണ് നിനക്ക് വീട് തന്നത്, ദൈവമാണ് നിനക്ക് ബിസിനസ് തന്നത്. പക്ഷെ ദൈവം തന്ന ആവണക്ക് എല്ലാ കാലത്തും തണലാകണമെന്നില്ല. തിരിച്ചു പഠിക്കണം, ദൈവം തന്ന ദാനമല്ല തണൽ, ദൈവമാണ് തണൽ. മറ്റതൊക്കെ താൽക്കാലികമാണ്, കുത്തിപ്പോകാനുള്ളതേ ഉള്ളൂ. നാല് പാഴായ തണലുകൾ: ഒന്ന് കുറുങ്കാടിൻ്റെ തണൽ, രണ്ട് ചൂരച്ചെടിയുടെ തണൽ, മൂന്ന് സ്വന്തമായിട്ട് കെട്ടിയുണ്ടാക്കിയ കുടിലിൻ്റെ തണൽ, നാല് ദൈവം തന്ന ദാനമായിരിക്കുന്ന ആവണക്കിൻ്റെ തണൽ. ഈ നാല് തണലും നിലനിന്നില്ല, പരിഹാരമായില്ല. എന്നാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നു 121 സങ്കീർത്തനത്തിൽ നിന്ന് സ്തോത്രം: സഹായകനായ ദൈവത്തിൻ്റെ തണൽ, വലത്തുഭാഗത്ത് ദൈവം നിനക്ക് തണൽ. ആ തണൽ നിൻ്റെ തലയ്ക്ക് മീതെ നിൽക്കുന്നിടത്തോളം കാലം ഈ ലോകത്തിൽ എന്തൊക്കെ വന്നാലും, നിൻ്റെ ചുറ്റുവട്ടത്തും നിൻ്റെ കമ്പനിയിലും നിൻ്റെ സ്ഥാപനത്തിലും നിൻ്റെ വീട്ടിലും നിൻ്റെ ദേശത്തും ഈ ലോകത്തിലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ അത് ബാധിക്കില്ല. യേശുവിൻ്റെ നാമത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളോട്, പഠിക്കുന്ന മക്കളോട്, നിനക്ക് ദൈവം തണലായിരിക്കട്ടെ. ട്യൂഷൻ മാസ്റ്ററല്ല, ഏതെങ്കിലും സ്തോത്രം പഠന സഹായികൾ അതൊക്കെ നല്ല കാര്യമായിരിക്കാം, പക്ഷെ അതൊന്നും നിൻ്റെ തണലല്ല. ദൈവം തണലായിരിക്കുന്നവൻ വാടുകയില്ല, ദൈവം തണലായിരിക്കുന്നവൻ പരാജയപ്പെടുകയില്ല. നിൻ്റെ വലത്തുഭാഗത്തെന്നും നിൻ്റെ പണമല്ല, നിൻ്റെ വീട്ടുകാരല്ല, നിൻ്റെ ബോസല്ല, നിനക്ക് സഹായം ചെയ്യുന്ന നേതാവല്ല, ഇവരാരും ശാശ്വത തണലല്ല. ദൈവം നിനക്ക് തണലായിരുന്നാൽ ഇതൊന്നും നിന്നെ ബാധിക്കുകയില്ല. പ്രാർത്ഥിക്കട്ടെ. ഒത്തിരി പ്രശ്നങ്ങൾ നിൻ്റെ ചുറ്റും നടക്കുന്നുണ്ട്, ഒന്നും ബാധിക്കത്തില്ല. അമ്മമാരെ, ആൻറ്റിമാരെ, സഹോദരന്മാരെ, അപ്പന്മാരെ, സഹോദരന്മാരെ, ദൈവദാസന്മാരെ, ഒന്നും ബാധിക്കുക പറഞ്ഞേ, ഒന്നും ബാധിക്കത്തില്ല. കാരണം എന്താ? ഷാജിപ്പാസ് പ്രാർത്ഥിക്കാനുണ്ടല്ലോ, ഇന്നടത്തേക്ക് പ്രാർത്ഥന ആവശ്യം എഴുതി അയച്ചു. അതുകൊണ്ട് അല്ലല്ലല്ലല്ല, എൻ്റെ ദൈവം എനിക്ക് തണലാണ്. ഞാൻ നിൽക്കുന്നത് ആ തണലിൻ്റെ കീഴെയാണ്. ആ തണലിൻ്റെ കീഴെ നിൽക്കുന്നിടത്തോളം കാലം എന്നെ ഇതൊന്നും ബാധിക്കത്തില്ലെന്ന് ഒരു അഞ്ച് പ്രാവശ്യം അങ്ങ് പറ. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. ബാധിക്കത്തില്ല, ദൈവം തണലായിരിക്കുന്നവന് ഇതൊന്നും ബാധിക്കത്തില്ല. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരു കാലത്ത് ഞങ്ങളും സഹായം തേടി ഒരുപാട് കവാടങ്ങളിൽ മുട്ടിയതാ. ഭാഗ്യത്തിന് എൻ്റെ ദൈവം സഹായകനായി കിട്ടിയതിന് നന്ദി കർത്താവേ. അങ്ങില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളില്ലായിരുന്നു കർത്താവേ. ഒരു കാലത്ത് ഹാഗാറിനെ പോലെ കുറുങ്കാട്ടിൻ്റെ തണലിൽ ഞങ്ങളുടെ സ്വപ്നങ്ങൾ കൊണ്ടിട്ടിട്ട് മാറിയിരുന്ന് കരഞ്ഞവരാ. ഇന്നും അങ്ങനെ കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിടുതൽ കൊടുക്കണം കർത്താവേ. ഏലിയാവിനെ പോലെ ചൂരച്ചെടിച്ചോട്ടിൽ ഒരു പ്രതീക്ഷയില്ലാതെ ആ തണലിൽ കടന്നവരാ. ദൈവമേ, തട്ടി ഉണർത്തി അവരെ എഴുന്നേപ്പിച്ച് വിടണമേ അപ്പച്ച. സ്വന്തം കൈപ്പണിയായ കുടിലിൻ്റെ കീഴെ തണൽ പറ്റിക്കിടക്കുന്ന ഒത്തിരി പേരുണ്ട്, തട്ടി എഴുന്നേൽപ്പിച്ച് വിടണേ കർത്താവേ. ദൈവം കൊടുത്ത ദാനങ്ങളിൽ തണൽ പറ്റിക്കിടക്കുന്നവർ, ദൈവത്തെ മറന്നവരുണ്ട്. ദൈവമേ ക്ഷമിക്കണേ, അവരെയൊക്കെ വിടുവിക്കണേ അപ്പച്ച. എന്നാൽ ദൈവം തണലായി മരണം വരെയും ഈ ഊഷരഭൂമിയിൽ ഇരിപ്പാൻ കൃപ കൊടുക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ.